നമസ്കാരം. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ചില അന്താരാഷ്ട്ര ഗൂഢശക്തികൾ ആലോചനകൾ നടത്തിയതായി റിപ്പോർട്ടുകളും സംശയങ്ങളും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ടൂൾ കിറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് ഗ്രേറ്റ തുൻബക് എന്ന് പറയുന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ദിശാരവി എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റിനെ ബാംഗ്ലൂരിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആക്ടിവിസ്റ്റിനെയും അറസ്റ്റ് ചെയ്തു. ഒപ്പം മലയാളിയായ ബോംബെ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റ് നിഖിത ജേക്കബ് എന്ന സ്ത്രീ, അവർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. ഇവർക്ക് രണ്ടുപേർക്കും ഈ ഒരു സംഭവവുമായി, അതായത് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയിൽ കലാപമുണ്ടാക്കാൻ ആലോചന നടത്തി, ഗൂഢാലോചന നടത്തി എന്ന സംഭവവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ്, ഈ സ്ത്രീകളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമാണ്. പണം വാങ്ങി രാജ്യത്ത് കലാപം അഴിച്ചുവിടാൻ, രാജ്യത്തെ ഇല്ലാതാക്കാൻ, രാജ്യത്തെ വിഘടിക്കാൻ ഖാലിസ്ഥാൻ തീവ്രവാദികളും പാക് ഏജന്റുമാരുമായും ഒക്കെ ഇത്തരത്തിലുള്ള സ്ത്രീകൾ ആലോചന നടത്തി, ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഗൂഢമായി സംസാരിച്ചു എന്നുള്ള കാര്യങ്ങളും, ചർച്ചകൾ നടത്തി എന്നുള്ളതിന്റെ വിവരവും, പണ കൈമാറ്റം നടത്തി എന്നുള്ളതിന്റെ വിവരങ്ങളും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു വിഷയത്തിലേക്കാണ് പ്രേക്ഷകരുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. രാജ്യത്ത് റിപ്പബ്ലിക് ദിനത്തിൽ കലാപമുണ്ടാക്കാൻ അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നതായുള്ള വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിനായി ഖാലിസ്ഥാൻ അനുകൂല സംഘടനയായ പോയറ്റിക് ജസ്റ്റിസ് ഫൗണ്ടേഷൻ സ്ഥാപകൻ എം ഒ ധലിവാൾ, മലയാളി ആക്ടിവിസ്റ്റായ, ഇപ്പോൾ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് നേരിടുന്ന, ഒളിവിൽ പോയ, അതായത് പേടിച്ച് ഭയന്ന് മുങ്ങിയ ആക്ടിവിസ്റ്റായ നിഖിത ജേക്കബുമായും, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ദിശാരവി എന്നീ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി ട്വിറ്ററിൽ പ്രതിഷേധം തീർക്കാൻ ഇവർക്ക് ധലിവാൾ നിർദ്ദേശം നൽകിയതായിട്ടാണ് ഇപ്പോൾ ഒരു ദേശീയ മാധ്യമം ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ടൂൾ കിറ്റ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെ അന്വേഷണം പുരോഗമിക്കവേ ഞെട്ടിക്കുന്ന ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിന് മുൻപ് ഈ ധലിവാളും ദിശയും നിഖിതയും സൂം മീറ്റിംഗിൽ പങ്കെടുത്ത് കാര്യമായി എല്ലാ ചർച്ചകളും നടത്തി, ഗൂഢാലോചന നടത്തി. ധലിവാളിന്റെ അനുയായി കനേഡിയൻ പൗരനുമായ പുനീത് എന്ന വ്യക്തിയായിരുന്നു ഇത് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. ഇന്ത്യയിൽ കർഷക സമരത്തിന്റെ മറവിൽ കലാപമുണ്ടാക്കുക, രാജ്യത്ത് കലാപം അഴിച്ചുവിടുക, രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നതായിരുന്നു ഇവരുടെ ഈ സൂം മീറ്റിംഗിന്റെ ലക്ഷ്യം. ഒരു കർഷകന്റെ മരണത്തെക്കുറിച്ച് പോലും യോഗത്തിൽ അവർ ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. നിഖിതയുടെ വീട്ടിൽ പരിശോധന നടത്തിയ ഡൽഹി പോലീസ് അവരുടെ മൊബൈൽ ഫോൺ അടക്കമുള്ള ഉപകരണങ്ങൾ പരിശോധിച്ചു. ഇവയിൽ നിന്നൊക്കെ നിർണായകമായ ചില വിവരങ്ങൾ പോലീസിന് ലഭിച്ചു എന്നാണ് സൂചനകൾ. ഗ്രേറ്റ എന്ന സ്ത്രീയുടെ ടൂൾ കിറ്റ് രൂപകൽപ്പന ചെയ്തതിൽ നിർണായക പങ്ക് വഹിച്ചത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ദിശാരവി എന്ന സ്ത്രീയായിരുന്നു. തികഞ്ഞ ഇന്ത്യാ വിരുദ്ധതയായിരുന്നു ഈ ടൂൾ കിറ്റിന്റെ ഉള്ളടക്കം. ടൂൾ കിറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഓരോ ഘട്ടത്തിലും കൃത്യമായ ഗൂഢാലോചന നടത്തി, കൃത്യമായ പ്ലാനിങ്ങോടുകൂടി രാജ്യത്ത് കലാപമുണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാവുകയായിരുന്നു ഇവരെല്ലാവരും ചേർന്ന് എന്നാണ് ഇപ്പോൾ ഡൽഹി പോലീസ് പറയുന്നത്. ഇന്ത്യക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ പാക് ചാര സംഘടന ISIയുടെ പിന്തുണയുള്ള ഖാലിസ്ഥാനി ഗ്രൂപ്പുകൾ ഉണ്ട്. വിവിധ ഖാലിസ്ഥാനി ഗ്രൂപ്പുകളുടെ നിർദ്ദേശം നിഖിതയും ദിശയും കൃത്യമായി തന്നെ നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ടൂൾ കിറ്റിന്റെ ഉള്ളടക്കം പുറത്താകുന്നത് പ്രതികൂലമാകുമെന്ന് മനസ്സിലാക്കിയ ദിശ പിന്നീട് ഈ ഗ്രേറ്റ എന്ന സ്ത്രീയെ കൊണ്ട് ഇത് പിൻവലിപ്പിക്കുകയായിരുന്നു. പിന്നീട് പുതിയ ഉള്ളടക്കം നിർമ്മിച്ച് പ്രചരിപ്പിക്കുകയും ചെയ്തു. വിഷയത്തിൽ ഡൽഹി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ വിഷയത്തിൽ തന്നെ വളരെ നിർണായകമായ വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിലും കൂടുതൽ അറസ്റ്റുകളും കൂടുതൽ അന്വേഷണങ്ങളും പരിശോധനകളും റെയ്ഡുകളും ഒക്കെ ഉണ്ടാകുമെന്ന് ഡൽഹി പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. അതായത് തികഞ്ഞ ഒരു ഗൂഢാലോചന, സ്ത്രീകളടങ്ങുന്ന ഒരു സംഘത്തിന്റെ, ഖലിസ്ഥാനി തീവ്രവാദികളുടെ, പാകിസ്ഥാൻ ഏജന്റുമാരായ ISIക്കാരുടെ, അതുപോലെ വിവിധ പാകിസ്ഥാനി തീവ്രവാദി ഗ്രൂപ്പുകളുടെ ഒക്കെ ഒരു പിന്തുണ ഈ ഗ്രേറ്റ എന്ന് പറയുന്ന സ്ത്രീക്കും ഈ സ്ത്രീകൾക്കുമൊക്കെ ഉണ്ടായിരുന്നു. വിവിധ സംഘടനകളുടെ പേരിൽ ഇത്തരം വെറുതെ ഒരു സംഘടന രൂപീകരിക്കുക, രജിസ്റ്റർ ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യം മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിനെതിരെ സമരം ചെയ്യുന്ന, രാജ്യത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്ന ഗൂഢതന്ത്രങ്ങളാണ് ഇവർ ഇവിടെ നടത്തിക്കൊണ്ടുവന്നിരുന്നത് എന്നാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് മനസ്സിലായിരിക്കുന്നത്. ഒപ്പം ഡൽഹി പോലീസിന് മനസ്സിലായിരിക്കുന്നത് ഇതൊന്നും അങ്ങനെ വെറുതെ വിടില്ല. കൃത്യമായി തന്നെ ഈ വിഷയത്തിൽ NIA, അതുപോലെ IB അടക്കമുള്ള, റോ അടക്കമുള്ള ഏജൻസികൾ ഈ വിഷയത്തിൽ പരിശോധനകൾ നടത്തും. CBI അടങ്ങുന്ന CBI ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ കാര്യങ്ങൾ ഡൽഹി പോലീസിനോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. എന്തൊക്കെ വന്നാലും ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ പരിണിത ഫലമാണ്. ഇവിടെ നടക്കാൻ ശ്രമിച്ചതൊക്കെ അവർക്കതൊന്നും വേണ്ട രീതിയിൽ നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ഇവിടുത്തെ രാജ്യത്തിന്റെ, ഭാരതത്തിന്റെ മിടുക്ക്, ഭാരതത്തിലെ അന്വേഷണ ഏജൻസികളുടെയും പോലീസിന്റെയും മിടുക്ക്. അല്ലാതെ ഇവർ സൂം മീറ്റിംഗ് സംഘടിപ്പിച്ച് രാജ്യത്ത് കലാപം അഴിച്ചുവിടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും പുറക്കാനാവാത്ത അതി ഗുരുതരമായ വിഷയങ്ങൾ തന്നെയാണ്. വീണ്ടും ഈ വിഷയത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഈ വിഷയത്തിൽ ഇതിനെ സ്വാധീനിക്കുന്ന, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മാധ്യമങ്ങളും അതുപോലെ ഓൺലൈൻ മാധ്യമങ്ങളും അതുപോലെ ഒരുപാട് ഇവിടെ
ആക്ടിവിസ്റ്റുകൾ എന്ന രൂപേണ പ്രവർത്തിക്കുന്നവരും സാമൂഹ്യ പ്രവർത്തകർ എന്ന വ്യാജേന പ്രവർത്തിക്കുന്നവരും ഒക്കെയുണ്ട്. നിരവധി അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്. അവരൊക്കെ തന്നെ നിരീക്ഷണത്തിലാണ്. ഡൽഹിയിലെ ഒരു ഒരു ഓൺലൈൻ മാധ്യമത്തിൽ കഴിഞ്ഞ ദിവസം റെയ്ഡ് നടത്തിയിരുന്നു. അവർ ഇത്തരം രാജ്യവിരുദ്ധ നിലപാടുകൾ പ്രചരിപ്പിക്കുന്ന ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഒരു മാധ്യമമായിരുന്നു. അതിനെക്കുറിച്ചും തത്വമേ ന്യൂസ് വിശദമായി സ്റ്റോറി സ്പെഷ്യൽ സ്റ്റോറി ചെയ്തിരുന്നു. എന്തൊക്കെയായാലും ശരി, എല്ലാവരും നിരീക്ഷണത്തിലാണ്. കൃത്യമായ അന്വേഷണമാണ് ഡൽഹി പോലീസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒപ്പം കേന്ദ്ര ഏജൻസികളുടെ സഹായവും പിന്തുണയും ഒക്കെ തന്നെ ഡൽഹി പോലീസിനുണ്ട്. ഈ വിഷയത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയ ഒരു ചെറിയ വ്യക്തിയാണെങ്കിൽ പോലും തീർച്ചയായും അവരൊക്കെ തന്നെ മറനീക്കി അവരെയൊക്കെ പുറത്തു കൊണ്ടുവരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ രാജ്യവിരുദ്ധത അനുവദിക്കില്ല. ഇവിടെ രാജ്യത്തിനെതിരെ തിരിഞ്ഞാൽ കയ്യും കെട്ടി ഇവിടുത്തെ ജനതയും ഇവിടുത്തെ സർക്കാരും നോക്കി നിൽക്കില്ല എന്ന് ഈ രാജ്യവിരുദ്ധരോട് ഒന്ന് പറഞ്ഞുകൊള്ളുന്നു. നിങ്ങൾ എന്ത് ആക്ടിവിസ്റ്റ് ആയാലും ശരി, എന്ത് ആക്ടിവിസം ആയാലും ശരി, എന്ത് ഫെമിനിസം ആയാലും ശരി, അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കത്തേ ഉള്ളൂ. ഇവിടെ രാജ്യത്തിന് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ വിവരമറിയും, വേറൊന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.